സൈറാം സൈറാം നമ്മളിന്ന് എൽ ഡി സിയുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2017 പാലക്കാട് പത്തനംതിട്ട ജില്ലകളിൽ നടന്ന ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമാണ് എൽ ഡി സി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാനായിട്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6, 24, 06, 24, 60 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ 70, 100, 120, 90 എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, എന്തെങ്കിലും ഐഡിയകൾ നമുക്ക് തോന്നുന്നുണ്ടോ നോക്കാം. ഒരു ഐഡിയ, ഇവിടെ തമ്മിൽ ഡിഫറൻസ് 6 ആണ്, ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് 18 ആണ്, ഇവിടെ തമ്മിൽ ഡിഫറൻസ് 36 ആണ്. ഒരു ഐഡിയ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ ഇതിനെ ട്രയാങ്കുലർ രീതിയിൽ എഴുതുക. 0, 6, 24, 60 എഴുതിയതിന് താഴെ ഈ 0, 6 നമ്മൾ ഡിഫറൻസ് 6 ആണ്, 6, 24 നമ്മൾ ഡിഫറൻസ് 18 ആണ്, 24, 60 നമ്മൾ ഡിഫറൻസ് 36 ആണ്. ഇനി 6, 18 തമ്മിൽ ഡിഫറൻസ് 12 ആണ്, 18, 36 നമ്മൾ ഡിഫറൻസ് 18 ആണ്. ഇനി 12, 18 നമ്മൾ ഡിഫറൻസ് 6 ആണ്. അങ്ങനെ ഒരേ സംഖ്യ വരുന്ന വരെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അത് ഈ ടൈഗർ ഈ എന്താ പറയുക, ശ്രേണിയിൽ ഇത് പ്ലസ് ആണ് എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വേറെ തരാണ് ഉപയോഗിക്കേണ്ടത്. പ്ലസ് ആണ് എങ്കിൽ നമ്മൾ ട്രയാങ്കിൾ രീതിയിലാണ് എഴുതേണ്ടത്. എഴുതിയതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇടത് വശത്തുള്ള സംഖ്യ ഞാൻ ഇവിടെ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തമ്മിൽ കൂട്ടിയാൽ ഇത് ഉത്തരം കിട്ടും. 60, 36, 96, 18, 100, 14, 6, 120. അല്ലെങ്കിൽ നോക്കുക, ഈ 6 ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആയിരിക്കും. 6, 18, 24, 24, 36, 60, 60, 60, 100, 120 ഇങ്ങനെയും നമുക്ക് കണ്ടെത്താം. എല്ലാ സംഖ്യകളും അങ്ങനെയാണ്. നോക്കുക ഇവിടെ 6, 18, 24, 24, 36, 60 ഇവിടെയും സെയിം തന്നെ. 6, 12, 18, 18, 18, 36 അങ്ങനെയാണ് എല്ലാ സംഖ്യകളും വരുന്നത്. 12, 6, 18 അങ്ങനെയാണ് ഈ സംഖ്യകളെല്ലാം വരുന്നത്. അപ്പോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1, 1, 2015 വ്യാഴാഴ്ചയാണെങ്കിൽ 1, 1, 2020 ഏത് ദിവസമാണ്? ശനി, വെള്ളി, ചൊവ്വ, ബുധൻ. 2 ഓപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്, 4 ഓപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം അറിയാം, നമുക്ക് 2000 ഓരോ വർഷത്തിലും ഒരു ഓഡ് ഡേ ആണുള്ളത്. ഓഡ് ഡേ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വർഷത്തിൽ നമ്മൾ 7 കൊണ്ട് ഒരാഴ്ച 7 ദിവസമാണുള്ളത്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ ഓഡ് ഡേ എന്ന് പറയുന്നത്. അത് എക്സ് ആയി വരുന്ന ആ ദിവസം. അപ്പൊ ഒരു വർഷത്തില് ഒരു ഓഡ് ഡേ ആണ് നമുക്ക് ഉള്ളത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമുക്ക് ഒരു കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി 2015 മുതൽ 2020 വരെ 5 വർഷങ്ങളാണ് നമുക്കുള്ളത്. ഈ 2015 മുതൽ 2020 വരെ 5 വർഷങ്ങളുണ്ട്. ഈ 5 വർഷങ്ങള് ഈ 5 വർഷങ്ങളുണ്ട്. 2015 മുതൽ 2020 വരെ 5 വർഷങ്ങളിൽ, അപ്പൊ 5 ദിവസം 5 ഓഡേസ് കിട്ടും. പ്ലസ് 2016 എന്ന് പറയുന്ന 5 വർഷമാണ്, അതിലൊരു ദിവസം കിട്ടും. അങ്ങനെ 6 ഓഡേസ് ആണ് വരുന്നത്. അതായത് ഈ വ്യാഴത്തോട് വ്യാഴാഴ്ച വന്നിരിക്കുന്നത് വ്യാഴത്തോടുകൂടി 6 കൂട്ടുമ്പോൾ ബുധൻ, ബുധനായിരിക്കും നമ്മുടെ ഉത്തരം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി 1/3 നും 1/2 നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ 1/4, 2/5, 3/5, 2/3 ആണ്. നമുക്കറിയാം, അറിയാം 1/3 എന്ന് പറയുന്നത്, അതായത് 1/3 കൊണ്ട് 1 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.33 വരും, 0.33 വരും. 1/2 കൊണ്ട് 1 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.5 വരും. അതായത് 0.33 നും 0.5 നും ഇടയിലുള്ള സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 1/4 എന്ന് പറയുന്നത് 0.25 ആണ്, അതായത് 0.33 താഴെയാണ്. 2/5 എന്ന് പറയുന്നത് 0.4 ആണ്, ഇതിന് തമ്മിലും ഇടയിലാണ്. അപ്പൊ ഈ സംഖ്യ ആയിരിക്കും. ഇനി 3/5 എന്ന് പറയുന്നത് 0.6, ദാറ്റ് മീൻസ് ഈ 0.5നേക്കാൾ കൂടുതലാണ്. ഇത് 0.2/3 എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഉത്തരം 2/5 ആണ് ഉത്തരം വരുന്നത്. ഇനി വേറെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, 3rd ചോദ്യം ചോദിച്ചിരിക്കുന്നത്, 4th ചോദിച്ചിരിക്കുന്നത്, ഒരു ജോലി ചെയ്യുന്നതിന് 20 ആളുകൾക്ക് 6 ദിവസം വേണമെങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? അതായത് 20 ആളുകൾക്ക് 6 ദിവസം വേണമെങ്കിൽ ഒരാൾക്ക് എത്ര വേണം? 20 × 6 പേർക്കോ 20 × 6/8 ദാറ്റ് മീൻസ് 120/8 ദാറ്റ് മീൻസ് 15 ദിവസം. അപ്പോ 6, 8 പേർക്ക് 15 ദിവസം വേണം ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി കൂട്ടത്തിൽ ബന്ധമില്ലാത്ത അക്ഷരം കണ്ടെത്തുക എന്നാണ് 5th ചോദ്യം. കൂട്ടത്തിൽ ബന്ധമില്ല, അപ്പൊ ACGJ 4 ലെറ്റർ ആണ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിന്. അപ്പൊ നമ്മൾ നോക്കുക, എന്തെങ്കിലും ഐഡിയ നമുക്ക് കിട്ടണം നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൽഫബറ്റിന്റെ നമ്പർ എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്, ജി എന്ന് പറയുന്നത് 7 ആണ്, ജെ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമ്മൾ നോക്കുക. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ജിയും ജെയും തമ്മിൽ ഇടയിൽ 2 അക്കങ്ങളുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി 2 ലെറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ എവരി ലെറ്റേഴ്സ്. അതായത് അപ്പോ എയും
അടയിലല്ല ഇവിടെ സംഖ്യ വേറൊരു സംഖ്യയാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ ബിയും സിയും രണ്ട് അക്ഷരങ്ങളുടെ അതിന് ശേഷം ഡി, ഇവിടെ ഡി ആണ് വരേണ്ടത്. ഡിക്ക് ശേഷം ഇ എഫ്, ഇവിടെ ജി ആണ്. ജിക്ക് ശേഷം ഇ എഫ് സി ഐ, രണ്ടക്ഷരങ്ങൾ ചെയ്യണം. അപ്പൊ ഇവിടെ മാത്രം സിക്ക് മാത്രം ഇവിടെ മാത്രമേ രണ്ടക്ഷരം വരാത്തുള്ളൂ. സംഖ്യ ലെറ്റർ സി ആണ്. ഓക്കെ, ഇനി ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ അഞ്ചു പദങ്ങളുടെ തുക 40 ആയാൽ മൂന്നാമത്തെ പദം കാണുക. സമാന്തര ശ്രേണി, ഓക്കെ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് സമാന്തരമാണ്. അതിൽ അഞ്ച് പദങ്ങളാണ് ആകെ ഉള്ളത്, അതിൽ മൂന്നാമത്തെ പദം. മൂന്നാമത്തെ പദം എന്ന് വെച്ചാൽ മിഡിൽ നമ്പർ ആണ്. മിഡിലാണ്, ആവറേജ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അഞ്ച് പദങ്ങളുടെ തുക 40 ആണ്. അപ്പൊ 40/5 8 ആണ്. അപ്പൊ മിഡിൽ സംഖ്യ 8 ആണ്. അപ്പൊ 8 വെച്ചിട്ട് ഈ 40 ഉത്തരം കിട്ടുന്ന രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ 8, 6, 4, 10, 12 ആണ് വരുന്നത്. 4, 6, 8, 10, 12. അപ്പൊ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത്, മിഡിൽ സംഖ്യ എന്ന് പറയുന്നതും ആവറേജ് എന്ന് പറയുന്നതും 8 ആണ്. അപ്പൊ തേർഡ് നമ്പർ ഈസ് 5. ഇനി ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് കാണുക. എന്താണെന്ന് ഒരു സമചതുരത്തിന്റെ വികർണം, വികർണത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് കാണുക. അപ്പൊ വികർണം നമുക്ക് ഡയഗണൽ തന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ് തന്നിട്ട് അതിന്റെ വിസ്തീർണം ചോദിക്കുകയാണെങ്കിൽ, ഏരിയ ചോദിക്കുകയാണെങ്കിൽ, അതിന്റെ ഫോർമുലയാണ് d²/2. ദാറ്റ് മീൻസ് 6² / 2, ദാറ്റ് മീൻസ് 36/2, 18 സെന്റിമീറ്റർ² ആണ് ഇതിന്റെ വിസ്തീർണം. ഇനി 36/36 raised to 0.5 എത്രയാണ് ചോദിക്കുന്നത്. അപ്പൊ 36/36 raised to 0.5 എത്ര? 36.05. ഇതിൽ ഏതാണ് ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലാക്കുക, 36/36 raised to 0.5 ഇങ്ങനെ നമ്മൾ ഇങ്ങനെയും എഴുതാം, 36/6 raised to 2 all raised to 1/2. കാരണം എന്താണെങ്കിൽ, ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെങ്കിൽ, ഇവിടെ 0.5 നമുക്ക് 1/2 എന്ന് എഴുതാം. അതായത് 36/36 raised to 1/2 എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഇവിടെ 1/2 ആണെങ്കിൽ ഇവിടെയും 2 വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതണം. അതായത് 36/1/2 എന്ന് പറയുന്നത് നമ്മൾ 36 നമ്മൾ 6/2 all raised to 1/2 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതേണ്ട കാരണം എന്താണെങ്കിൽ, ഈ രണ്ടും കട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് കിട്ടും 36/6 കിട്ടും. 36/6 വെച്ചാൽ 6 36 ആറ് തവണ പോകും. നമ്മുടെ ഉത്തരം 6 ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് സമഭുജ എത്ര സമഭുജത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കിവിടെ 12, 3 ഉപയോഗിച്ച് സമഭുജത്രികോണം 90 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റും, റൈറ്റ് ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും. 3, 6 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ 6, 9 ഉപയോഗിച്ചവരുണ്ടാക്കാൻ പറ്റും. 12, 9 ഉപയോഗിച്ചവരുണ്ടാക്കാൻ പറ്റും. അപ്പൊ അതായത് ഒരു തവണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4 സമഭുജത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ടുണ്ട് കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നതാണ്. കാരണം ഇൻ എൻ അവർ 90 ഡിഗ്രി വിൽ ബി ഹാപ്പി 2 times എക്സെപ്റ്റ് ബിറ്റ്വീൻ 2, 3 and 8, 9. ഇൻ ബോത്ത് കേസ് ഇറ്റ് വിൽ ബി ഹാപ്പൻസ് ഇൻ 1 time ഈച്ച് ഇൻ ആൻഡ് 90 ഡിഗ്രി ഹാപ്പൻസ് ഇൻ 44 times. അതായത് ഓരോ മണിക്കൂറിലും 90 ഡിഗ്രി, അതായത് ഈ സമഭുജ ത്രികോണങ്ങൾ റൈറ്റ് ആംഗിൾ 2 തവണ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് 2നും 3നും ഇടയ്ക്കും 8നും 9നും ഇടയ്ക്കും മാത്രമേ ഒരു തവണ, ബാക്കി എല്ലാം 2 തവണ നമുക്ക് ഈ 90 ഡിഗ്രിയുടെ കോൺ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് 12 മണിക്കൂറിൽ 22 എണ്ണവും ഒരു ദിവസം 24 മണിക്കൂറിൽ 44 വട്ടവും നമുക്ക് ഈ സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെങ്കിൽ, ഒരു ക്ലോക്കിലെ സംഖ്യ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് 4, 3, 2, 1 ആണ്. അപ്പോ ഈ ഓപ്ഷൻ അനുസരിച്ചുള്ള ഉത്തരം 4 ആണ്. അപ്പൊ നമ്മൾ 4 എണ്ണമാണ് ഒരു തവണ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇനി ഒരു ക്ലോക്കിലെ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് എത്ര സമഭുജ ത്രികോണങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 44 ആണ്. എന്താ പറയാ, ഒരു തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 12 മണിക്കൂറിലാണെങ്കിൽ 22 ആണ്. ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10, ഒരു സംഖ്യയുടെ 20% 480% 60% തുല്യമാണെങ്കിൽ സംഖ്യ കാണുക. അതായത് ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 480% തുല്യമാണ്. 480% എന്ന് പറഞ്ഞാൽ 288 ആണ്. അപ്പോ ഈ 288 എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 20% ആണ്.
ആ സംഖ്യയുടെ 20% 280 100% എന്ന് പറഞ്ഞാൽ 1500 ആയിരിക്കും. ഇനി വേറെ ഷോർട്ട് കട്ട് ഉള്ളത് 20% 180 ആണെങ്കിൽ 10% 140, 10% 140 100% 1500. ഓക്കെ, അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ 10 എണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ, കാരണം ഇത് മുഴുവൻ നമുക്ക്